നമസ്കാരം. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സംഘർഷം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. എന്നാൽ ഇപ്പോൾ സംഘർഷം പുകയുന്നതിനിടെ അതിർത്തിയിൽ കൂടുതൽ സൈന്യത്തെ വിന്യസിച്ചിരിക്കുകയാണ് ഇന്ത്യ. കൂടാതെ ഇന്ത്യ ചൈന അതിർത്തിയിൽ സംഘർഷ സാധ്യതയെന്ന് ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. കിഴക്കൻ ലഡാക്ക് മേഖലയിൽ ഇരു രാജ്യങ്ങളും സൈനിക വിന്യാസം വർദ്ധിപ്പിച്ചതോടെയാണ് ആശങ്കകൾ ഉടലെടുത്തത്. ഉത്തരാഖണ്ഡ് മേഖലയിലാണ് കൂടുതൽ സൈന്യത്തെ വിന്യസിച്ചിരിക്കുന്നത്. ഈ മേഖലയിൽ ചൈന സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചുവെന്ന റിപ്പോർട്ടിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. പടിഞ്ഞാറൻ മേഖലയുടെ ഭാഗമായ കിഴക്കൻ ലഡാക്കിൽ കൂടുതൽ സേനാവിന്യാസം നടത്തുകയും UAV വഴി അതിർത്തികളിൽ നിരീക്ഷണം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇതുവഴി കാൽനടയായുള്ള പെട്രോളിംഗ് ദുഷ്കരമായതിനാലാണ് ആളില്ലാ വിമാനങ്ങൾ ഉപയോഗിക്കുന്നത്. അതേസമയം ഇപ്പോൾ അതിർത്തിയിലെ ചൈനയുടെ നീക്കങ്ങൾ സസൂക്ഷ്മം വിലയിരുത്തി വരികയാണ് ഇന്ത്യ. കൂടാതെ ചൈനയാകട്ടെ ലഡാക്കിൽ വിന്യസിച്ച സൈനികരുടെ എണ്ണം 5000 വർദ്ധിപ്പിച്ചിരിക്കുകയുമാണ്. അതിർത്തിയിൽ സൈനിക സാന്നിധ്യം ശക്തിപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യയുടെ പുതിയ നീക്കങ്ങൾ. ചൈനയുടെ ഭാഗത്തു നിന്ന് ഭീഷണികൾ ഉയർന്ന അതിനെ നേരിടാൻ മുൻകൂട്ടി കണ്ട റിസർവ് സേനയെ നിയോഗിക്കുകയാണ് ചെയ്യുന്നത്. വിദഗ്ധ സൈനിക സംഘങ്ങളുടെ ചില ഗ്രൂപ്പുകളെയും ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ലഡാക്കിലെ ചില തസ്തികകളിൽ അടിയന്തര നിയമനവും നടത്തിയിട്ടുണ്ട്. ചൈനീസ് പ്രദേശത്ത് പെട്ടെന്നുള്ള നീക്കമുണ്ടായാൽ അത് നിർണായകമായിരിക്കും. അതിർത്തിയിൽ ചൈന നടത്തുന്ന അധിനിവേശ നീക്കങ്ങൾക്കിടെ ഇന്ത്യൻ ചൈന നിയന്ത്രണ രേഖയ്ക്ക് സമീപം പെട്രോളിംഗ് നടത്തിയിരുന്ന ഇന്ത്യൻ സൈന്യത്തെ ചൈന തടഞ്ഞു വെച്ചിരുന്നതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇരു രാജ്യങ്ങളിലെയും കമാൻഡർമാരുടെ നേതൃത്വത്തിൽ അതിർത്തിയിൽ നടന്ന യോഗത്തിന് ശേഷമാണ് സ്ഥിതിഗതികൾ ശാന്തമായതെന്നായിരുന്നു റിപ്പോർട്ടുകൾ. എന്നാൽ ഇത് തള്ളി സൈന്യം പിന്നീട് രംഗത്തെത്തിയിരുന്നു. ഡോക്ലാമിന് ശേഷം ഇന്ത്യ ചൈന അതിർത്തിയിൽ സംഘർഷ സാധ്യതയെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്ന് കിഴക്കൻ ലഡാക്ക് മേഖലയിൽ ഇരു രാജ്യങ്ങളും സൈനിക വിന്യാസം വർദ്ധിപ്പിച്ചതോടെയാണ് ആശങ്കകൾ ഉടലെടുത്തത്. പാങ്ങോങ് ടെസോ മേഖലയിലും ഗാൽവാൻ വാലിയിലും ഇന്ത്യ സൈനികരുടെ എണ്ണം വർദ്ധിപ്പിച്ചതാണ് ഒടുവിൽ റിപ്പോർട്ട് ചെയ്ത വാർത്ത. ചൈന ഇവിടെ 2000 to 2500 സൈനികരെ വരെ അധികമായി വിന്യസിച്ചിരുന്നു. മേഖലയിലെ ഇന്ത്യൻ സൈനികരുടെ എണ്ണം ചൈനയേക്കാൾ അധികമാണ്. ഗൽവാൻ വാലിയിലെ വിവിധ മേഖലകളിൽ ചൈനീസ് സൈനികരുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശങ്കയോടെയാണ് ഇന്ത്യ വീക്ഷിച്ചിരുന്നത്. സ്ഥിതിഗതികൾ ഗൗരവമാണെന്നും സാധാരണ നിലയിലല്ല കാര്യങ്ങളെന്നും നോർത്തേൺ ആർമി മുൻ കമാൻഡർ ജനറൽ DS ഹൂണ്ട പറഞ്ഞു. ഗാൽവാലി പ്രദേശങ്ങളിലേക്കുള്ള ചൈനീസ് സൈന്യത്തിന്റെ കടന്നുകയറ്റമാണ് പ്രദേശങ്ങൾക്ക് കാരണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യ ചൈന അതിർത്തിയിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്നും കാര്യങ്ങൾ സാധാരണ നിലയിലല്ലെന്നും നയതന്ത്ര വിദഗ്ധൻ അംബാസഡർ അശോക് കെ കാന്തയും അഭിപ്രായപ്പെട്ടു. 2017 ഡോക്ലാമിൽ ഇരു വിഭാഗ സൈനികരും ദിവസങ്ങളോളം ഏറ്റുമുട്ടിയിരുന്നു. ഗാൽവാൻ വാലി പ്രദേശത്ത് അധികമായി 100 സൈനിക കൂടാരങ്ങളും വൻ നിർമ്മാണ സന്നാഹങ്ങളും ചൈന സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിനെ തുടർന്ന് ഇന്ത്യൻ സൈന്യവും മേഖലയിൽ പെട്രോളിംഗ് ആരംഭിച്ചിരുന്നു. May 5 കിഴക്കൻ ലഡാക്കിൽ ഇരു സൈന്യവും നേർക്കുനേർ വന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യയോട് കോർത്താൽ അതിർത്തിയിൽ എന്തായിരിക്കും ചൈനയുടെ ഫലമെന്ന് എല്ലാവർക്കും അറിയാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.